വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. റീക്വൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീനിന്റെ പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെല്ലാണ്. ജെല്ലായതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് പറ്റും. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് പെർഫെക്റ്റ് ആണ്. ഇതിനകത്ത് SPF 50, PA 4+ ഉണ്ട്, അതുപോലെ UVA പ്രൊട്ടക്ഷനും കൂടി ഉള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. നമുക്കിത് പെർഫെക്റ്റ് ആണ് മേക്കപ്പിന്റെ ഉണ്ടല്ലോ ഇടാനായിട്ട്. ഇതിനകത്ത് ഇവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട് വാട്ടർ ഓർ സ്വെറ്റ് റെസിസ്റ്റന്റ്, പെർഫെക്റ്റ് ആണ് മേക്കപ്പ് വിത്ത് IR പ്രൊട്ടക്ഷൻ. ഒരു മിക്ക സൺസ്ക്രീനിലും ക്ലെയിം ചെയ്യുന്ന കാര്യമാണ് ഈ സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ആക്മിയുടെ ഒക്കെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്കത് സ്വെറ്റ് റെസിസ്റ്റന്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇട്ടൊരു 5 മിനിറ്റ്, എന്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, ഞാൻ ഒരു 8-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് പോകുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഭയങ്കര ഗ്രീസി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇടുന്നതിനോട് തന്നെ നമുക്ക് വെറുപ്പായിരിക്കും പല ആൾക്കാർക്കും. പക്ഷെ അതുപോലെ അല്ല ഈ ഒരു സൺസ്ക്രീൻ. ഇതിന്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, അത് മാത്രമേ ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളൂ. ഇതിനൊരു 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് ₹695 ആണ്. പക്ഷെ എനിക്കത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം കുഴപ്പം, നമുക്കിത് ഞാനിത് മേടിച്ചിട്ട് ഏകദേശം ഒരു 3 മന്ത്സ് ആയി. 3 മന്ത്സ് ആയിട്ട് ഏകദേശം ഇപ്പോഴും ഇതിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളതാണ് വെച്ചാൽ, കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു 3-4 മന്ത്സ് ഒക്കെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇത് മേടിക്കുന്നതിൽ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ജെല്ലാണ്, ഒരു വൈറ്റ് കളറാണെന്നേ ഉള്ളൂ. പക്ഷെ ഇത് ജെല്ലാണ്, ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം കംപ്ലീറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഗ്ലൈഡ് ആകും. നമുക്ക് മേക്കപ്പ് ഒക്കെ തന്നെ നന്നായിട്ട് ഗ്ലൈഡ് ആയി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രൈമർ എഫക്റ്റ് ആണ് തരുന്നത്. ഒരു പ്രൈമർ കം സൺസ്ക്രീൻ ആണ്. നമ്മളിത് ഇടുമ്പോൾ സെപ്പറേറ്റ് ഒരു പ്രൈമർ ഇതിൽ ഇടേണ്ട, ഇതിന്റെ അണ്ടറിൽ ഇടുന്ന ഒരു മേക്കപ്പ് ഇടുമ്പോൾ ആവശ്യമില്ല. അതുപോലെ നമുക്കിപ്പോൾ ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല, നമുക്കൊരു സൺസ്ക്രീൻ മോയ്സ്ചറൈസറും മാത്രം ഇട്ട് നമ്മൾ പുറത്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ് ആയിട്ടും ഇത് സൂപ്പർബ് ആണ്. നമുക്ക് ആ ഒരു മോയ്സ്ചറൈസറും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ടും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ആവുന്നുണ്ട്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത്, ഞാനിതൊരു 7 മന്ത്സ് ആയിട്ട് ഇപ്പം ഇത് 2-ാമത്തെയാണ് മേടിച്ചിരിക്കുന്നത്. ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്തിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അത്രയ്ക്ക് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. എൻ്റെ ആക്നി പ്രോൺ സ്കിന്നാണ്, എനിക്ക് പെട്ടെന്ന് ഓയിലി സ്കിന്നാണ്, പെട്ടെന്ന് ഓയിലി ആയിട്ട് വരുന്ന സ്കിന്നാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകുന്ന പോലത്തെ സ്കിന്നാണ്. സോ എനിക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്കിതൊരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും നമുക്ക് മേക്കപ്പിൻ്റെ അണ്ടറിൽ ഇത് ഇടുമ്പോൾ പ്രശ്നം തോന്നാത്തത്. നമ്മൾ സാധാ സൺസ്ക്രീൻ പോലെ നമുക്കിങ്ങനെ ഒലിച്ച് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണമായി ഒന്നും തോന്നത്തില്ല. ഭയങ്കര മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്, ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അല്ല. അതുപോലെ തന്നെ ഇത് ക്വാളിറ്റി ഫ്രീ ബ്രാൻഡ് ആണ്. പാരബിൻസോ സിലിക്കൺസോ അങ്ങനെ ഹാർമഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് ഇവരുടെ ഈ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, റീക്വലിന്റെ എല്ലാ പ്രൊഡക്ട്സിനും ഇവരുടെ ഒത്തിരി ഇവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രൊഡക്ട്സ് കാണാൻ പറ്റും. ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജെല്ലും അതുപോലെ ആക്നിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പലതരം പ്രൊഡക്ട്സും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതൊക്കെ തന്നെ സിലിക്കൺസ് ഫ്രീ, പാരബിൻസ് ഫ്രീ ഫ്രേഗ്രൻസ്, നമുക്ക് മൈൽഡ് ആയിട്ടുള്ളതും അതുപോലെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സും ഇവർ ഈ ഒരു ഇവരുടെ പ്രൊഡക്ട്സിലൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ സൺസ്ക്രീനും. നിങ്ങൾക്ക് ഈ ജെൽ ഫോർമാറ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ക്രീം ഫോർമാറ്റ് അവൈലബിൾ ആണ്. അതിന് ഇത് ₹495 ആണ്. പക്ഷെ ഞാനത് മേടിച്ചില്ല, കാരണം എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ അല്ലേ. അപ്പം എനിക്ക് ക്രീം ഫോർമാറ്റിലുള്ള ഒരു മോയ്സ്ചറൈസേഴ്സോ അല്ലെങ്കിൽ സൺസ്ക്രീൻസോ പറ്റില്ല. പെട്ടെന്ന് അത് കംപ്ലീറ്റ് ഗ്രീസി ഓയിലായി പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇവരുടെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ക്രീം ഞാൻ മേടിച്ചിട്ടുണ്ട്, അതും സൂപ്പർബാണ്. ആക്നി ജെല് മേടിച്ചിട്ടുണ്ട്, അതും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് അതത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല, കാരണം എൻ്റെ സിസ്റ്റിക് ആക്നി ആയിരുന്നു. അപ്പം എനിക്ക് അത് സിസ്റ്റിക് ആക്നി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് അടിപൊളിയാണ്, ഇത് എന്തായാലും നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഓയിലി സ്കിന്നി ആണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. എസ്പെഷ്യലി ഏത് സ്കിന്നുകാർക്കും ഇത് പറ്റും, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഇത് അടിപൊളിയാണ്. മേക്കപ്പിൽ അണ്ടറിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇത് തന്നെ വേണം കേട്ടോ. എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കാണാം.